എങ്ങനെ ഉണ്ട് ഡോക്ടർ? ടൈപ്ലാനൊന്നുമില്ല, ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വധു, നിങ്ങളെ ഈ നിലയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഏതായാലും ഇതിനൊരു പരിഹാരം കാണാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാലിനിയുടെ പോയി, അവൾ ഇപ്പോൾ വരും. വേണ്ട മുതലാളി, നിങ്ങൾ മനുഷ്യന് വിഷം കൊടുത്ത് കൊല്ലണ്ട. മാലിനി, വിഷമോ? അതെ. എന്നാര് പറഞ്ഞു? എനിക്കറിയാം ഇത് വിഷമാണ്. ആരും പറഞ്ഞതല്ല. ഇന്നലെ ചേട്ടൻ ഫയലുകൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ? ഞാനിവിടെ ചെന്നപ്പോൾ കുറുപ്പേട്ട, കാര്യങ്ങളെല്ലാം ഭദ്രമായിരിക്കണം. ഒരു വിധത്തിലും ആർക്കും സംശയം തോന്നരുത്. തോമാ, നാളെ മുതലാളിയുടെ കൈകൊണ്ട് തന്നെ വിഷം കുടിച്ചവൻ മരിക്കും. പിന്നെ മാലതിയെ മുതലാളി തന്നെ വിവാഹവും കഴിക്കും. മുതലാളിയെ വഞ്ചിച്ചതിനെ മുതലാളി തന്നെ പകരം വിട്ടണം. തോമാ, എന്റെ മുതലാളിയുടെ മനസമാധാനത്തിന് വേണ്ടി 10 പേര് ചത്താലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ആരാണ് മാനേജർ എന്നറിയാം? കുറുപ്പേട്ടൻ. ഓ, അതൊന്നും വേണ്ട. എന്റെ മുതലാളിയുടെ മനസമാധാനം മാത്രം മതി എനിക്ക്. നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മുതലാളി, ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? മുതലാളി, നിങ്ങളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാനും ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. സ്ത്രീവർഗത്തെ ഒന്നടങ്കം ഭോമിച്ചാലും തൃപ്തി വരാത്ത അഗ്നികുണ്ഠമായിരുന്ന എന്നെ സ്ത്രീത്വത്തിന്റെ കുളിരേക്ക് തണുപ്പിച്ചത് മാലതിയായിരുന്നു. ഒരിക്കലും ആരുടെ മുൻപിലും ദുർബലനാകാത്ത എന്റെ ദൗർബല്യമായിരുന്നു മാലതി. ആ ദൗർബല്യം എന്നെ രാവും പകലും വേട്ടയാടി. എന്ത് ചെയ്തും മാലതി എന്റെ സ്വന്തമാക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ സ്നേഹത്തിന്റെ ആഴം മാലതിയല്ലാതെ മറ്റൊന്നിനെയും കാണാൻ എന്നെ അനുവദിച്ചില്ല. എന്റെ മനസാക്ഷിയുടെ മുൻപിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊട്ടും കുറ്റബോധമില്ല. ഞാൻ ആഗ്രഹിച്ച സ്നേഹിച്ച പെണ്ണിനെ എന്റെ സ്വന്തമാക്കാൻ മറ്റെല്ലാം മറന്ന് ഞാൻ ശ്രമിച്ചു. മധുവും മാലതിയും ഞാൻ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? വാസു ഒരിക്കലും ജീവിതത്തിൽ തോറ്റിട്ടില്ല. വാസുവിനെ തോൽപ്പിച്ചു എന്ന് അഹങ്കരിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയുമില്ല. ഞാൻ വാസുവാണ്.